ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റുമോ? തീരുമാനം 15 ദിവസത്തിനുള്ളിൽ. മ്യൂസിയമായി സൂക്ഷിച്ചിരിക്കുന്ന ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റുമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം 15 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് തുർക്കിയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. 17 മിനിറ്റ് മാത്രം വാദം കേട്ട ശേഷമാണ് കൗൺസിൽ തീരുമാനം. 1500 വർഷങ്ങൾക്ക് മുമ്പ് AD 532 ആണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഹാഗിയ സോഫിയ കത്തീഡ്രൽ 1453 ഓട്ടോമൻ അധിനിവേശത്തെ തുടർന്നാണ് ആദ്യമായി മോസ്കാക്കി മാറ്റിയത്. എന്നാൽ 1935 തുർക്കിയുടെ മതേതര സ്വഭാവം അംഗീകരിച്ചുകൊണ്ട് സെക്കുലർ തുർക്കിയുടെ ആദ്യ പ്രസിഡന്റായ മുസ്തഫ കെമാൻ അതാതുർക്ക് ഈ പുരാതന കത്തീഡ്രലിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി. ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഈ മ്യൂസിയം തുർക്കിയിൽ ഏറ്റവും അധികം സന്ദർശകർ എത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് തുർക്കി പ്രസിഡന്റായ എൽദോഗൻ മ്യൂസിയം മോസ്കാക്കി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതെന്ന ആരോപണം ശക്തമാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ തലവനായ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ തുടങ്ങിയ നിരവധി നേതാക്കൾ മ്യൂസിയം മോസ്കാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. സീറോ മലബാർ സഭയിൽ പുതിയ നിയമനങ്ങൾ. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ വൈസ് പ്രോക്യുറേറ്ററായി തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ബിജു മുട്ടത്തുകുന്നേലിനെ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി നിയമിച്ചു. മേജർ ആർച്ച് ബിഷപ്പും വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ഇടപാടുകളെ സുഗമമാക്കുന്നതിനു വേണ്ടി നിയമിതനാകുന്ന വ്യക്തിയാണ് പ്രോക്യുറേറ്റർ എന്നറിയപ്പെടുന്നത്. സീറോ മലബാർ സഭ ഇന്റർനെറ്റ് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ സെബി കൊളങ്ങരയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയായി ഫാദർ അലക്സ് ഓണപ്പള്ളിയും നിയമിതരായി. സീറോ മലബാർ സഭയുടെ ഇന്റർനെറ്റ് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഫാദർ ജോബി മാപ്രഖാവിലും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയായിരുന്ന ഫാദർ ആന്റണി തലച്ചല്ലൂരും കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പുതിയ നിയമനങ്ങൾ. ഓൺലൈൻ പഠനത്തിനായി ടെലിവിഷനുകൾ ലഭ്യമാക്കി KSSS. പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ടെലിവിഷനുകൾ വിതരണം ചെയ്തു. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ പഠനത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കുന്ന ടെലിവിഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായാണ് ടെലിവിഷൻ വിതരണം നടത്തിയത്. ആലപ്പുഴ ജില്ലയിലെ കണ്ണങ്കര സെന്റ് മാത്യൂസ് ഹൈസ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കാണ് KSSSന്റെ നേതൃത്വത്തിൽ ടെലിവിഷനുകൾ ലഭ്യമാക്കിയത്. ടെലിവിഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി 75 ടെലിവിഷനുകൾ KSSS വിതരണം ചെയ്യും. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം. ദളിത് കത്തോലിക്ക മഹാജനസഭയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും LDF കൺവീനർക്കും തപാൽ മാർഗം DCMS നിവേദനം നൽകി. ഇടതുപക്ഷ സർക്കാർ 5 വർഷം പൂർത്തിയാകുമ്പോഴും ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നണി പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നിവേദനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. 50 ദിവസം മദ്യശാലകൾ ഇല്ലാതിരുന്ന കാലത്ത് സമൂഹത്തിൽ ഗുണപരമായ നന്മകളുണ്ടായതായി അഡ്വക്കേറ്റ് ചാർളി പോൾ. കോവിഡ് കാലത്ത് 50 ദിവസം മദ്യശാലകൾ ഇല്ലാതിരുന്ന കാലത്ത് സമൂഹത്തിൽ ഗുണപരമായ നന്മകൾ ഉണ്ടായിരുന്നതായി അഡ്വക്കേറ്റ് ചാർളി പോൾ. ലോക ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി KCBC മദ്യവിരുദ്ധ സമിതി എറണാകുളം അങ്കമാലി അതിരൂപത അങ്കമാലി എക്സൈസ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മദ്യനയങ്ങൾ ബാർ മുതലാളിമാരെ സഹായിക്കാനുള്ളതാകാതെ ജനക്ഷേമം ലക്ഷ്യം വെച്ചുള്ളതാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം പിന്നോട്ട്, മദ്യനയത്തിൽ എന്ന മുദ്രാവാക്യവുമായി സമരം തുടരുമെന്ന് മദ്യവിരുദ്ധ സമിതി നേതാക്കൾ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ID editorialsunday@gmail.com.